ഫിലിം ഗെയറിച്ച് ഇവർക്കും സ്വാഗതം നിങ്ങൾ കൂടുതൽ പ്രേക്ഷകർ കാത്തിരുന്ന വിദേശ രാജ്യത്തെ വിവിധ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീട്ടിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ലാലിറ്റിൻ്റെ റീ റിലീസ് സിനിമ സ്പടികം എന്ന സിനിമയുടെ വേൾഡ് വീഡ് കളക്ഷൻ മറ്റ് രണ്ട് സിനിമകളുടെ യു എ ഇ കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ അല്പസമയം മുന്നേ പുറത്തു വന്നിരിക്കുന്നത് ലാലിറ്റിൻ്റെ നായകനാക്കി പതിനഞ്ച് സംവിധാനം ചെയ്ത ഫോർ കെ റീമാസ്റ്റർ പതിപ്പിൽ ലോകമെമ്പാടും ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഒൻപതാം തീയതി തിയേറ്ററുകളിൽ റീ റിലീസുമായിട്ട് എത്തിയ സ്പടികം എന്ന ശ്രമം ഇപ്പോഴത്തെ ലോകമെമ്പാട് നിന്ന് വെറും നാല് ദിവസങ്ങൾ തന്നെ നാം പ്രതീക്ഷിച്ച നേരത്തെ എസ്റ്റിമേറ്റ് ചെയ്ത കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് അതായത് മൂന്ന് കോടിക്ക് മുകളിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം കളക്ഷൻ നേരിടത്ത സിനിമ കേരളത്തിന് പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും മാത്രം ഏകദേശം ഇരുപത്തി ഒന്ന് ലക്ഷത്തോളം രൂപയാണ് കളക്ഷൻ നേരിടത്തത് അതിൽ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മാത്രം ഏഴ് ലക്ഷവും അഞ്ചു ലക്ഷവും രൂപയാണ് സ്പടിക്കത്തിന്റെ റീറിലീസ് പതിപ്പ് നേരിടുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും എഴുപത് ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേരിടത്ത സ്പടിക്കം എന്ന സിനിമയ്ക്ക് ആകെ ലോക മെമ്പാട് നിന്നായിട്ട് മൂന്ന് കോടി ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേരിടക്കാനായിട്ട് കഴിഞ്ഞത് ഞെട്ടിക്കുന്ന ഒരു കളക്ഷൻ തന്നെ സ്പടിക്കും എന്ന സിനിമ ലോകമെമ്പാട് നിന്നും നേരിടത്തിരിക്കുകയാണ് ഇനി അടുത്ത പ്രധാനപ്പെട്ട സിനിമ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന സിനിമ ക്രിസ്റ്റഫർ എന്ന സിനിമയാണ് മമ്മൂക്ക നയകണെത്തിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ തിയേറ്ററുകളിൽ നിന്ന് ഭേദപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം തന്നെ നേരിടുന്ന സിനിമയാണ് ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് തിയേറ്റർക്കളിലേക്ക് എത്തിയ മമ്മൂക്കയുടെ ക്രിസ്റ്റഫറിന് സമീപകാലത്തെ മമ്മൂക്കയുടെ സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലാണെങ്കിലും വിദേശ രാജ്യങ്ങളിലാണെങ്കിലും വമ്പൻ പ്രൊമോഷൻ ക്ഷനാണ് അണിയറ പ്രവർത്തകർ ഒരുക്കിയത് എന്നാൽ ഇപ്പോഴത്തെ സിനിമയുടെ യു ഇ കളക്ഷൻ റിപ്പോർട്ട് അല്പസമയം തന്നെ പുറത്തു വന്നപ്പോൾ അതിനൊത്ത ഒരു കളക്ഷൻ ഒന്നും തന്നെ സിനിമയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും നേരിടാനായിട്ട് കഴിഞ്ഞിട്ടില്ല ക്രിസ്റ്റഫർ എന്ന നമുക്ക് ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ നാല് ദിവസത്തെ യു എ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പത്തൊൻപതിനായിരത്തി നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലധികം ആളുകള് ക്രിസ്റ്റഫർ യുഎഇ ബോക്സ് ഓഫീസിൽ കണ്ടപ്പോൾ ഒരു കോടി എൺപത് ലക്ഷത്തോളം രൂപ മാത്രമാണ് യു ഇ ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് നേരിടാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് കേരളം കഴിഞ്ഞാൽ ഏറ്റവും മികച്ച കളക്ഷൻ എല്ലാം തന്നെ ഒരു മലയാളം സിനിമയ്ക്ക് ലഭ്യമാക്കേണ്ട സ്ഥലങ്ങളാണ് യു ഇ ആണെങ്കിലും ജി സി സി ആണെങ്കിലും എന്നാൽ ഇപ്പോഴിത് യു ഇ കളക്ഷൻ തന്നെ നോക്കുമ്പോൾ വ്യക്തമാണ് ക്രിസ്റ്റഫർ എന്ന സിനിമ ഒരു വൻ ദുരന്തത്തിലേക്ക് പോകുന്നു എന്നാൽ മമ്മൂക്കിയുടെ ആരാധകരെല്ലാം തന്നെ ക്രിസ്റ്റഫറിനെ ലോകമെമ്പാടും പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേരിടാനായിട്ട് നാല് ദിവസങ്ങൾ കൊണ്ട് കഴിയുമെന്നായിരുന്നു നേരത്തെ അവർ എസ്റ്റിമേറ്റ് ഇട്ടത് എന്നാൽ ഇപ്പോഴിത് ആറ് ഇഞ്ചിലേക്ക് സിനിമ എത്തപ്പെടില്ല എന്നത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ഇനി സിനിമയുടെ കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ട് അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ ഇതിനിടയിൽ ക്രിസ്റ്റഫർ വിദേശ രാജ്യത്ത് യുഇയിൽ തകർന്നടിഞ്ഞപ്പോൾ രോമാഞ്ചം എന്ന സിനിമ അവിടെ വേറെ ലെവൽ കളക്ഷൻ നേരിടുന്ന ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൗബിൻ നായകനെത്തിയ സിനിമ കഴിഞ്ഞ ആഴ്ച ക്രിസ്റ്റഫറിനോടൊപ്പം ആയിരുന്നു ആദ്യമായിട്ട് വിദേശ രാജ്യത്ത് തിയേറ്ററുകളിലെ റിലീസിനായിട്ട് എത്തിയത് മമുക്കയുടെ പുതിയ മലയാളം സിനിമ പത്തൊൻപതിനായിരത്തിലധികം ആളുകളാണ് യു എ ആദ്യ ആഴ്ച കണ്ടതെങ്കിൽ ഇപ്പോഴത്തെ ആ രോമാഞ്ചം എന്ന സിനിമ അൻപത്തി ഒന്നായിരത്തിലധികം ആളുകളാണ് യു ഇ ബോക്സ് ഓഫീസിൽ കണ്ടിരിക്കുന്നത് നാല് കോടി അറുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് രോമാഞ്ചം എന്ന സിനിമയുടെ ആദ്യ വാരാന്ത്യ ആകെയുള്ള ഗ്രോസ് കളക് ക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പതിനഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ കിടക്കാനായിട്ട് ഒരുങ്ങുന്ന രോമാഞ്ചം എന്ന സ്ഥലം ലോകമെമ്പാട് നിന്നും ഇരുപത് കോടിക്ക് മുകളിൽ ഇതിനോടൊക്കെ തന്നെ കളക്ഷൻ നേരിടത്ത് തരംഗമായിട്ട് തകർത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാത്തിരിക്കുക ഇതുപോലുള്ള കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ അറിയാനായിട്ട്